സംസ്ഥാനത്ത് ഇന്ന് 5716 പേർക്ക് കോവിഡ്, 5747 പേർക്ക് രോഗം ഭേദമായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. അതോടെ ആകെ മരണം 3776. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52940 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.80%. യുകെയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്ന നിരക്കിൽ തുടരുന്ന കേരളത്തിലേക്ക് കേന്ദ്ര സർക്കാർ വീണ്ടും പ്രത്യേക സംഘത്തെ അയക്കും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളത്തിലെത്തുക. ഡൽഹി ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലെയും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസിലെ വിദഗ്ധരും അടങ്ങുന്നതാണ് സംഘം. കേരളത്തിലെ കോവിഡ് സാഹചര്യം അതീവ ഗുരുതരമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. രാജ്യത്തെ 40% രോഗികൾ കേരളത്തിലാണ്. കേരളത്തിലെ രോഗികളുടെ എണ്ണം മറ്റ് രാജ്യങ്ങളുമായല്ല, മറ്റ് സംസ്ഥാനങ്ങളുമായാണ് മുഖ്യമന്ത്രി താരതമ്യം ചെയ്യേണ്ടത്. കേരളത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കബളിപ്പിക്കുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. CBSE 10-12 ക്ലാസ് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. മെയ് 4 മുതലാണ് പരീക്ഷ ആരംഭിക്കുക. ജൂൺ 7 വരെയാണ് 10 ക്ലാസ് പരീക്ഷ. മെയ് 4 മുതൽ ജൂൺ 11 വരെയാണ് 12 ക്ലാസ് പരീക്ഷകൾ നടക്കുക. പത്തനംതിട്ട അടൂരിൽ 8-വയസ്സുകാരന് അച്ഛന്റെ ക്രൂരപീഡനം. പഠിച്ചില്ലെന്ന പേരിൽ കുട്ടിയുടെ ശരീരത്തിൽ ചട്ടുകം വെച്ച് പൊള്ളിച്ചു. പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയെ തുടർന്നാണ് ജനുവരി 30 നടന്ന സംഭവം പുറത്തറിഞ്ഞത്. പ്രതി പള്ളിക്കൽ സ്വദേശി ശ്രീകുമാറിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അടൂർ പള്ളിക്കൽ സ്വദേശി ശ്രീകുമാറാണ് 8-വയസ്സുകാരന് നേരെ ക്രൂരമായ അതിക്രമം നടത്തിയത്. സ്ഥിരം മദ്യപാനിയായ ഇയാൾ പാഠഭാഗങ്ങൾ ശരിയായി പഠിച്ചില്ലെന്നാരോപിച്ചാണ് ജനുവരി 30 മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ മകനെ ചട്ടുകം വെച്ച് പൊള്ളിച്ചത്. ഇതേ രീതിയിൽ 3 തവണ ക്രൂരത നേരിടേണ്ടി വന്ന കുട്ടിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. ഹോട്ടൽ തൊഴിലാളിയായ അമ്മ ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് വേദനയാൽ പുളയുന്ന കുട്ടിയെ കണ്ടതും മറ്റുള്ളവരെ വിവരം അറിയിച്ചതും. തുടർന്ന് പഞ്ചായത്ത് അംഗം ഇടപെട്ട് പരാതി നൽകിയതോടെ പോലീസ് കുട്ടിയുടെ പിതാവ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് കുട്ടിയെ അടൂർ ജനറൽ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ കുട്ടി. സ്വന്തം അച്ഛൻ തന്നെ കുട്ടിയെ ഈ രീതിയിൽ ചട്ടുകം വെച്ച് പൊള്ളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയേറെ ഒരു പ്രശ്നം തന്നെയാണ്. ഞങ്ങൾ ഏതായാലും അടിയന്തരമായിട്ട് DCP അത് അന്വേഷിച്ച് പിന്നെ റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. News 18 അടൂർ. ഏറ്റുമാനൂരിൽ മദ്യലഹരിയിലെത്തി ഹോട്ടൽ അടിച്ചു തകർത്ത 2 പേരെ കണ്ടെത്താനാകാതെ പോലീസ്. ഏറ്റുമാനൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന താര ഹോട്ടലാണ് അക്രമി സംഘം 2 ദിവസം മുൻപ് രാത്രി അടിച്ചു തകർത്തത്. ഹോട്ടലിലെത്തി ഭക്ഷണം ആവശ്യപ്പെട്ട സംഘത്തോട് ഭക്ഷണമില്ലെന്ന് ഹോട്ടലുടമ അറിയിച്ചതോടെയായിരുന്നു ആക്രമണം. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പണപ്പെട്ടി തുറന്ന് പണവും തട്ടിയെടുത്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം തുടരുകയാണ്.